ചിത്രരചനയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് പട്ടാമ്പി പെരുമൂടിയറ സ്വദേശിനി ആതിര. ചിത്രം വരയുടെ അടിസ്ഥാന പാഠങ്ങൾ പോലും അഭ്യസിക്കാത്ത ആതിരയുടെ സൃഷ്ടികളിൽ പെൻസിൽ ഡ്രോയിങ് മുതൽ ചുമർ ചിത്രം വരെയുണ്ട്. മലയാള സിനിമകളുടെ പോസ്റ്റർ രചനയിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ആതിര ഇടം നേടി. മലയാള സിനിമകളുടെ പോസ്റ്റർ രചനയിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് പട്ടാമ്പി പെരുമുടിയൂർ സ്വദേശി ആതിര. 62 സിനിമാ പോസ്റ്ററുകളാണ് ആതിര തയ്യാറാക്കിയത്. നിരവധി ചിത്രങ്ങളാണ് ഇതിനകം ആതിര വരച്ചു കൂട്ടിയത്. പുസ്തകങ്ങളിലും പേപ്പറുകളിലും ആതിരയുടെ ജീവൻ തുടിക്കുന്ന കലാസൃഷ്ടികൾ കാണാം. അതിനു പുറമെ വീടിന്റെ ചുമരുകളും ആതിരയുടെ കരവിരുതാൽ മനോഹരമാണ്. ചിത്രം വര അഭ്യസിക്കാതെയാണ് ചുമർ ചിത്രങ്ങൾ അടക്കമുള്ള മനോഹര ചിത്രങ്ങൾ ആതിര വരയ്ക്കുന്നത്. അത് ചെറുപ്പം മുതൽ ചെറുതായിട്ട് വരയ്ക്കായിരുന്നു, പക്ഷേ അതിൽ കൂടുതൽ അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തില്ല. പിന്നെ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഈ ചുവർ ചിത്രം വരയ്ക്കാൻ ജസ്റ്റ് തോന്നി. ബിടെക് കഴിഞ്ഞ് തുടർ പഠനത്തിനുള്ള ഒരുക്കത്തിലാണ് ആതിര. പെരുമുടിയൂർ ദുർഗാനഗർ മഠത്തിൽ തൊടി വീട്ടിൽ വിനോദിന്റെയും സിന്ധുവിന്റെയും മൂത്ത മകളാണ് ആതിര. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഇതില് വരയ്ക്കുന്നതന്നെ നമുക്ക് അത്ര അറിയില്ല. പിന്നെ അങ്ങനെ വരച്ച് വരച്ച് വരച്ചപ്പോൾ നന്നായി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവള് ട്രൈ ചെയ്തു, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മളടുത്ത് പറഞ്ഞത് തന്നെ ഇങ്ങനെ ഒരു. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്തെ വിരസതയിലാണ് ചിത്രരചനയിൽ സജീവമായത്. 400 ചിത്രങ്ങൾ ഇതിനകം വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചിത്രം വരയ്ക്ക് പുറമെ ബോട്ടിലാട്ടും തെർമോകോൾ ഫ്രെയിം നിർമ്മാണവും ആതിര ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾക്കൊപ്പം അനുജൻ അരുണും മുത്തശ്ശിയും പ്രോത്സാഹനവുമായി കൂടെയുണ്ട്. ഇടുക്കി നെടുങ്കണ്ടം കട്ടപ്പന റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ജോസഫ് ബസിന്റെ മിനിയേച്ചർ രൂപം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ബസിന്റെ യഥാർത്ഥ രൂപത്തോട് കിടപിടിക്കുന്ന തരത്തിലാണ് ഈ കുഞ്ഞൻ ബസ്സും ഒരുക്കിയിരിക്കുന്നത്. തോപ്രാംകുടി സ്വദേശിയായ ആൽബിൻ 3 കൊണ്ടാണ് മിനിയേച്ചർ ബസ് നിർമ്മിച്ചത്. സെന്റ് ജോസഫ് ബസ്സിലെ മുൻ ജീവനക്കാരനായിരുന്ന മഹേഷ് മകന്റെ പിറന്നാളിന് സമ്മാനം നൽകാനാണ് കുഞ്ഞൻ ബസ് നിർമ്മിച്ചത്. സുഹൃത്തായ തോപ്രാംകുടി സ്വദേശി ആൽബിനെ വിവരമറിയിച്ചു. ഇതോടെ ചെറുബസിന്റെ ജോലികൾ തുടങ്ങി. 3 യഥാർത്ഥ ബസ്സിനെ വെല്ലുന്ന കുഞ്ഞൻ ബസ് തയ്യാറായി. ഇത് എന്റെ കയ്യിലുള്ളത് സെന്റ് ജോസഫ് ട്രാവൽസിന്റെ ഒരു മിനിയേച്ചർ ആണ്. ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുൻകാല ജീവനക്കാരനായും നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള മഹേഷിന്റെ മകന്റെ ബർത്ത്ഡേക്ക് ഒരു സമ്മാനമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് മെയിനായിട്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോറക്സ് ആണ്. അതുപോലെ തന്നെ മൾട്ടിവുഡിന്റെ ഷീറ്റുകളുണ്ട്, പേപ്പർ പ്ലേറ്റ് ഉണ്ട്, ഗ്ലാസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പോളികാർബണേറ്റ് ഷീറ്റാണ്. പിന്നെ പെയിൻറ്റൊക്കെ നമ്മൾ ഒറിജിനൽ വണ്ടിക്ക് അടിക്കുന്ന അതേ പെയിൻറ്റും പുട്ടി വർക്കുകളും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സെന്റ് ജോസഫ് എന്ന പേരും നമ്പറും സീറ്റുകളും റൂട്ട് വിവരവുമെല്ലാം അതേപടി പകർത്തിയിട്ടുണ്ട്. ബസ്സിൽ അലങ്കാരത്തിനായി തൂക്കിയിരിക്കുന്ന മാല പോലും കുഞ്ഞൻ ബസ്സിലുമുണ്ട്. ഫോറക്സ് ഷീറ്റും മൾട്ടിവുഡും പേപ്പർ പ്ലേറ്റും ഒക്കെയാണ് പ്രധാന അസംസ്കൃത വസ്തുക്കൾ. ചെറുപ്പം മുതൽ ചിത്രരചനയിൽ സജീവമായിരുന്ന ആൽബിൻ 2012 മുതലാണ് വാഹനങ്ങളുടെ മിനിയേച്ചർ നിർമ്മിച്ചു തുടങ്ങിയത്. ഹൈറേഞ്ചിന്റെ നിരത്തും യാത്രക്കാരുടെ മനസ്സും കീഴടക്കിയ ബസ്സുകളുടെയും മറ്റു വാഹനങ്ങളുടെയും മാതൃക തേടി നിരവധി ആളുകൾ ഈ യുവാവിനെ സമീപിക്കാറുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. കൃഷിയിൽ വിജയം കൊയ്ത് മാതൃകയാകുന്ന മലപ്പുറം എടവണ്ണ സ്വദേശിനിയായ ഒരു വീട്ടമ്മയെ പരിചയപ്പെടാമിനി. എടവണ്ണ സ്വദേശിനി ജുമൈല ബാനുവിന്റെ കൂവക്കൃഷിയിലും മഞ്ഞൾ കൃഷിയിലും 100 വിളവ്. ജുമൈല ബാനുവിന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞ കൂവയും മഞ്ഞളുമെല്ലാം കടൽ കടന്ന് പോയി കഴിഞ്ഞു. കൂവക്കൃഷി ചെയ്താണ് ജുമൈല ബാനു കാർഷിക മേഖലയിൽ തന്റെ വേറിട്ട യാത്ര തുടങ്ങിയത്. അത് 8 മുൻപായിരുന്നു. തിരുവാലിയിലെ കാളപൂട്ട് കണ്ടത്തിലെ കൃഷി ഇന്നും തുടരുന്നു. തികച്ചും ജൈവ രീതിയിലായതിനാൽ നല്ല വിളവും വിളവിന് വിപണിയിൽ നല്ല സ്വീകാര്യതയുമാണ് ലഭിക്കുന്നത്. കൂവക്കൃഷിയെക്കുറിച്ച് കേട്ടറിഞ്ഞ ബംഗളൂരുവിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വർഷം മുതൽ 15 പാട്ടഭൂമിയിൽ വിവിധ ഇനങ്ങളിൽപ്പെട്ട മഞ്ഞൾ പരീക്ഷിച്ചത്. പരീക്ഷണം വെറുതെ ആയിരുന്നില്ല എന്നതിന്റെ തെളിവുകളാണ് ഈ കാണുന്നതെല്ലാം. ഈ 15 ഞങ്ങൾ വിത്ത് നട്ടു. ഇപ്പോൾ അത് വളരെ നന്നായിട്ട് ചെടി നന്നായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ജനുവരിയിലാണ് ഇതിൻ്റെ വിളവെടുപ്പ്. പിന്നെ കമ്പനി എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമാണ്. ഉൽപാദന ചെലവ് കുറവും മെച്ചപ്പെട്ട വരുമാനമുള്ളതുമാണ് മഞ്ഞൾ കൃഷി. 8 വിളവെടുപ്പ് ദൈർഘ്യമുള്ള കൃഷികളാണ് കൂവയും മഞ്ഞളും. വിളവെടുത്ത വെള്ളക്കൂവ അമേരിക്കയിലേക്കാണ് അയക്കുന്നത്. കൃഷിക്ക് വേണ്ട വിത്തനങ്ങളും കമ്പനിയാണ് നൽകുന്നത്.
വിളവെടുത്ത മഞ്ഞൾ ബംഗളൂരുവിലെ ഒരു സ്വകാര്യ കമ്പനിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മകൾ ഷിഫയും ഇപ്പോൾ കൃഷിയിടത്തിൽ ജുബൈല ബാനുവിനൊപ്പമുണ്ട്. മമ്മി ഫസ്റ്റ് കുവൈത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് വാർത്തയൊക്കെ ആയപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊരു കമ്പനി വന്നു, മഞ്ഞളുടെ ഒരു ഓഫർ കൊടുത്തു. അപ്പൊ കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ള ഒരു തരം പ്രത്യേക മഞ്ഞളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മേഖല കോവിഡ് ഇഷ്യൂസ് വന്നിട്ട് പോലും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ തരണം ചെയ്യാൻ മമ്മിക്ക് കഴിഞ്ഞു. പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു മേഖല തന്നെയാണിത്. അടുത്ത വർഷത്തോടെ കൃഷി വിപുലമായ തോതിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ജുമൈല ബാനു. മകൾക്കൊപ്പം ഭർത്താവും പ്രവാസിയുമായ കുറ്റിക്കാട്ടൂർ കീഴ്മഠത്തിൽ മുസ്തഫയും പൂർണ്ണ പിന്തുണയുമായി ഇവർക്കൊപ്പമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മനോഹര ദൃശ്യഭംഗി കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുകയാണ് കോട്ടയത്തെ നെടുമ്പാറ. പത്തനംതിട്ട നഗരത്തിന്റെ വിദൂര ദൃശ്യങ്ങളും കോടമഞ്ഞും തണുത്ത കാറ്റും ആസ്വദിക്കാനാണ് വിനോദസഞ്ചാരികൾ പ്രധാനമായും ഇവിടെ എത്തുന്നത്. പച്ചപ്പ് കൊണ്ട് പട്ടുചുറ്റിയ താഴ്വര, കോടമഞ്ഞിലൂടെ ഇടയ്ക്കിടെ വിരുന്നെത്തി കടന്നുപോകുന്ന തണുത്ത കാറ്റും സുന്ദര കാഴ്ചകളുമാണ് വിനോദസഞ്ചാരികളെ നെടുമ്പാറയിലേക്ക് ആകർഷിക്കുന്നത്. പത്തനംതിട്ട പള്ളിക്കോട് കോട്ടയത്താണ് നെടുമ്പാറ. നഗര കേന്ദ്രത്തിൽ നിന്നും 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. ചെങ്കുത്തായ കയറ്റിറക്കങ്ങൾ താണ്ടി വാഹനങ്ങളിൽ പാറയുടെ മുകൾ ഭാഗത്തെത്തി പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാം. നാലുമണി സമയത്തൊക്കെ വരാമെങ്കിൽ നല്ലൊരു അനുഭവം ഇവിടെ വരുന്നത്. ചുറ്റിനും പച്ചപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ട്. പിന്നെ വണ്ടി വരുന്ന ഒരു പാറ, ഇവിടെ വണ്ടി കയറാൻ പറ്റുന്നത്, നമുക്ക് അധികം നടക്കണ്ട, അങ്ങനെ ഒരു ഇതുണ്ട്. വണ്ടി ഇവിടം വരെ വരും, ഇതിന്റെ മുകളിൽ വരെ വണ്ടി വരുന്നതുകൊണ്ട് ടൂറിസം പ്ലേസ് ആക്കുന്നതിന് വലിയ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അവർക്ക് അതൊരു ഉപകാരപ്രദമാകും, കൂടുതൽ അറിയാൻ പറ്റും ആൾക്കാർക്ക് ഈ ഒരു സ്ഥലത്തെ പറ്റി. അതിപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അതൊരു ഉപകാരം ആവുന്നൊരു കാര്യമാണ്. ഉദയാസ്തമനങ്ങളുടെ നിറപ്പോട്ട് ആസ്വദിക്കാൻ പുലർച്ചെയും വൈകിട്ടുമാണ് സഞ്ചാരികൾ പ്രധാനമായി ഇവിടെ എത്തുന്നത്. കോവിഡ് കാലത്തെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനുമാണ് സഞ്ചാരികളുടെ വരവ്. അടുത്ത കാലത്താണ് നെടുമ്പാറ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയത്. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇവിടുത്തെ കാഴ്ചകൾ കൂടുതൽ സുന്ദരമാകുക. നെടുമ്പാറയെ കോന്നിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ്. വളാഞ്ചേരിയിലെ പൂക്കാട്ടേരി പാടത്ത് കൃഷി തുടങ്ങി. കർഷകരുടെയും ഭൂവുടമകളുടെയും നേതൃത്വത്തിലാണ് കൃഷി. എഴുപത് ഏക്കറിൽ പരന്നുകിടക്കുന്നതാണ് പൂക്കാട്ടിരി പാടം. 3 പതിറ്റാണ്ടായി ഇവിടെ കൃഷി നടക്കുന്നുണ്ട്. കുറച്ചുനാളായി വേണ്ട വിളവ് ലഭിച്ചിരുന്നില്ല. ഇതോടെ കർഷകരുടെ കൂട്ടായ്മയിൽ പാടം മുഴുവൻ വിത്ത് പാകി പറിച്ചു നടാനാണ് തീരുമാനം. പാടത്തിന്റെയും സമീപ പ്രദേശത്തെയും ജലസംരക്ഷണവും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഈ വർഷം പാടം മുഴുവൻ വിത്ത് പാവി പറിച്ചു നട്ട് കൃഷി ചെയ്യാന്നുള്ള തീരുമാനിക്കുകയും പാടശേഖരത്തിന്റെ വരമ്പുകളും മറ്റുള്ള അയ്യാലകളും മറ്റുള്ളൊക്കെ നേരാക്കി ബലപ്പെടുത്തി പ്രദേശത്തെ ജലസംരക്ഷണം ഉറപ്പുവരുത്തുക. പൊന്മണി വിത്താണ് ഇപ്പോൾ വിതച്ചത്. വിത്ത് നല്ല വിത്താണ്, പൊന്മണിയാണ്. വൈക്കോലുണ്ടാവും, നെല്ലുണ്ടാവും. ഉൽപ്പാദിപ്പിക്കുന്ന വിളവിന് വിപണിയിൽ ന്യായമായ വില ലഭിക്കുന്നതിനും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തും. ന്യൂസ് 18 വളാഞ്ചേരി. കേരളത്തിലെത്തി കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്ന ഉത്തർപ്രദേശുകാരി അധ്യാപികയുണ്ട് കോതമംഗലത്ത്. അതിഥി തൊഴിലാളികളുടെ മക്കളെ മലയാളം പഠിപ്പിക്കുകയാണ് സഹാറൻപൂരിൽ നിന്നുള്ള അർഷി സലീം. സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പരിശീലന കേന്ദ്രത്തിലെ അധ്യാപികയാണ് അർഷി. നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ കേരളത്തിലെത്തിയതാണ് ഉത്തർപ്രദേശിലെ സഹാറൻപൂർ സ്വദേശിയായ അർഷി സലീം. നെല്ലിക്കുഴിയിൽ മരപ്പണി ജോലി ചെയ്യുന്ന സലീമിന്റെയും മെഹ്റുനിസയുടെയും 4 മക്കളിൽ മൂത്തയാൾ. നെല്ലിക്കുഴി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മലയാളം ആദ്യമായി പഠിച്ചു.
SSLC പരീക്ഷയിൽ രണ്ട് മലയാളം പേപ്പറുകൾക്കും A+ നേടിയാണ് വിജയിച്ചത്. ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു +2 പഠനം. ഇതര സംസ്ഥാന വിദ്യാർത്ഥിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് അർഷി അധ്യാപികയുടെ വേഷമിട്ടത്. കോതമംഗലം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിൽ വിദ്യാ കോർഡിനേറ്ററാണ് ഇപ്പോൾ അർഷി. കുട്ടികൾക്ക് ഇങ്ങനെ മലയാളം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഭയങ്കര സംശയം മലയാളം, കാരണം നേരിട്ട് ഇവർ ഓഫ്ലൈനായിട്ട് പഠിക്കുമ്പോൾ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓൺലൈൻ ആകുമ്പോൾ ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇവർ അതുമായി രേഖപ്പെടുത്തി ഈ ഒരു ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി. സ്പെഷ്യൽ ട്രെയിനിങ് സെൻറ്റർ, പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങി. അപ്പോൾ ഈ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾ, ഇപ്പോൾ 5-6 വയസ്സ് കുട്ടികൾക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവർ ഇത്ര ഒരു പ്രായത്തിൽ മലയാളം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നില്ല. കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. കാരണം ഞാൻ ഫേസ് ചെയ്തേക്കണ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പഠിപ്പിക്കണേന്ന് അത്രയും ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ ഇവർക്ക് എൻ്റെ ഹിന്ദിയിൽ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇവരപ്പം തന്നെ ക്യാച്ച് ചെയ്യും. ഇപ്പോൾ ഒരു വേർഡിൻ്റെ മലയാളം പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഹിന്ദിയിലാക്കി പറയുമ്പോൾ അപ്പം തന്നെ ഇവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, മനസ്സിലാവും ചെയ്യും. അതിഥി തൊഴിലാളികളുടെ മക്കൾക്കായി സമഗ്ര ശിക്ഷ കേരളം നെല്ലിക്കുഴിയിൽ സ്ഥാപിച്ച പ്രത്യേക പഠന കേന്ദ്രത്തിൽ 15 കുട്ടികളെയാണ് അർഷി മലയാളം പഠിപ്പിക്കുന്നത്. അർഷി ടീച്ചറെ ഞങ്ങൾക്ക് പഠിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ ഏതെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ ഹിന്ദിയിലാക്കി പറയും, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവും. UPയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ അസമിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമുണ്ട് അർഷിയുടെ ക്ലാസ്സിൽ. ഭാഷ അറിയാത്തത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കാതിരിക്കാനാണ് അർഷിയുടെ ശ്രമം. News 18 കോതമംഗലം. നാട്ടിൻപുറത്തിൽ ഇനിയൊരു ഇടവേള. ട്രിപ്പിൾ തായമ്പകയിൽ അരങ്ങേറ്റം കുറിച്ച് ഗുരുവായൂരിലെ സഹോദരിമാർ ഗോപിക, രാധിക, മാളവിക എന്നിവർ ലോക്ക്ഡൌൺ സമയത്താണ് തായമ്പക പരിശീലിച്ചത്. ലോക്ക്ഡൌൺ സമയത്താണ് തായമ്പക പരിശീലിക്കണമെന്ന മോഹം ഗോപിയയ്ക്കും രാധികയ്ക്കും മാളവികയ്ക്കും ഉണ്ടായത്. അച്ഛന്റെ വല്യച്ഛനായ സുദീപ് കെ നമ്പൂതിരിയാണ് ആശാൻ. ഒരു വർഷം കൊണ്ട് 3 തായമ്പക പഠിച്ചെടുത്തു. കുടുംബക്ഷേത്രത്തിലെ ചടങ്ങിനോടനുബന്ധിച്ച് അരങ്ങേറ്റവും കുറിച്ചു. പെൺകുട്ടികളങ്ങനെ കിടക്കാറില്ലല്ലോ, പക്ഷേ ഞങ്ങൾക്ക് പെടെന്ന് തോന്നി അങ്ങനെ പഠിക്കണമെന്ന്. എല്ലാവരും ഇങ്ങനെ ഗിറ്റാറൊക്കെ നോക്കുക, നമ്മളിതുപോലെ എന്തെങ്കിലും. അപ്പം അങ്ങനെ പഠിച്ചെടുത്തത്. അല്ല, ആദ്യം ഇയാളാണ് പഠിക്കാൻ പോയെ, പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് പോയതാ. ആദ്യം വിചാരിച്ചില്ല, പിന്നെ അങ്ങനെ അരങ്ങേറ്റായി വേഗം. അല്ല, സ്റ്റാൻഡാണ്. ഗോപിക +2 വിദ്യാർത്ഥിയാണ്. രാധിക 9, മാളവിക 5 പഠിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായ കീഴേടം വാസുണ്ണി നമ്പൂതിരിയുടെയും സവിത അന്തർജനത്തിന്റെയും മക്കളാണ് ഇവർ. സ്കൂൾ തുറന്നാലും പരിശീലനം മുടക്കില്ല. ലഭിക്കുന്ന വേദികളിലെല്ലാം തായമ്പക അവതരിപ്പിക്കാനാണ് സഹോദരിമാരുടെ ആഗ്രഹം. News 18 ഗുരുവായൂർ. അപൂർവ ഔഷധ സസ്യങ്ങളുടെ ഉദ്യാനമായി മാറിയിരിക്കുകയാണ് മലപ്പുറം തിരുനാവായയിലെ ചങ്ങമ്പള്ളി കളരി. മാമാങ്ക സ്മാരകങ്ങളുടെ ഭാഗമായ കളരിക്ക് ചുറ്റുമുള്ള തരിശുഭൂമി 6 കൊണ്ടാണ് ഔഷധ സമൃദ്ധമായി മാറിയത്.
പെരുന്നാവായ താഴത്തറ കുന്നിനു മുകളിലാണ് ചരിത്ര പ്രസിദ്ധമായ ചങ്ങമ്പള്ളി കളരി. വെയിലേറ്റ് കിടന്നിരുന്ന കുന്ന് ഇപ്പോൾ ഔഷധവനമായി മാറിയിരിക്കുകയാണ്. കളരിക്ക് ചുറ്റും 45 സെന്റ് ഭൂമിയിലാണ് ഊതും രക്തചന്ദനമടക്കമുള്ള ഔഷധ സസ്യങ്ങൾ തിങ്ങി വളരുന്നത്. 6 വർഷം മുൻപുള്ള ചങ്ങമ്പള്ളി കളരി ഇത്തരത്തിൽ മാറ്റിയെടുത്തത് പരിസ്ഥിതി പ്രവർത്തകനായ ഉമ്മർ ചെറിക്കലാണ്. മൊത്തം 106 തൈകൾ, അതില് ഒരു 80 വ്യത്യസ്ത ഇനങ്ങളാണ്. ചിലത് ആവർത്തിച്ചു വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഔഷധ മൂല്യങ്ങളുള്ള ഔഷധ ഉദ്യാനത്തിൽ നിന്നുള്ള കൊട്ടക്കൽ ആര്യസാലിൽ നിന്നാണ് അധികം തൈകളും കൊണ്ടുവന്നത്. മലപ്പുറം DTPC ആണ് ഇത് ഇവിടെ നടന്നതിന് വേണ്ടി അനുമതി തരികയും അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തതെന്ന് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തൈ എത്തിച്ചാണ് കളരിയെ ഔഷധവനമാക്കി തീർത്തത്. പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള കളരിയിൽ ചരിത്ര വിദ്യാർത്ഥികളും ഗവേഷകരും എത്തുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. ടൂറിസം മേഖലയിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈക്കിൾ റാലിയുമായി റീസിറ്റി പ്രവർത്തകർ. മൂന്നാർ പഞ്ചായത്ത്, ജില്ലാ ടൂറിസം വകുപ്പ്, കുമ്പളി സൈക്കിൾ ക്ലബ്ബ് എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചതോടെ മൂന്നാറിൽ സന്ദർശകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. ഇതോടെ സന്ദർശകർ ഏറെയെത്തുന്ന മേഖലകളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കാതെ നാടിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. റീസിറ്റി സംഘടനയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്ത്, ജില്ലാ ടൂറിസം വകുപ്പ്, കുമ്പിളി സൈക്കിൾ ക്ലബ്ബ് എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഹൈഡൽ പാർക്കിന് സമീപത്ത് വെച്ച് നടന്ന റാലി പഞ്ചായത്ത് പ്രസിഡന്റ് മണിമൊഴി ഉദ്ഘാടനം ചെയ്തു. പ്രോജക്ട് ഓഫീസർ അബ്ദുൾ നൂറ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഇന്റർനാഷണൽ ടൂറിസം ഡേയുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഈ സൈക്ലിംഗും അതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ പരിപാടികളുമാണ് ഇവിടെ നടക്കുന്നത്. ജില്ലാ ടൂറിസം സെക്രട്ടറി ഗിരീഷ് കുമാർ PS, മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ, വിവിധ സംഘടനകളുടെ പ്രതിനിധികളായ സാജൻ, മോഹൻ, സെന്തിൽകുമാർ, സെൽവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 മൂന്നാർ. നാട്ടിലെ ലൈബ്രറികൾ നമുക്ക് സുപരിചിതമാണ്. എന്നാൽ പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു വീട്ടിലെ ലൈബ്രറിയെക്കുറിച്ച് അറിയാമിനി. കയ്യെഴുത്ത് പുസ്തകങ്ങൾ ഉൾപ്പെടെ ചരിത്ര സമ്പന്നമാണ് തൊടുപുഴയിലുള്ള ഈ ഗ്രന്ഥശാല. ₹7,00,000 വില മതിക്കുന്ന 11,000 പുസ്തകങ്ങൾ, ശാസ്ത്രം, സാഹിത്യം, മതം, അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും പെട്ടവ ഈ ലൈബ്രറിയിലുണ്ട്. ഒരു ഗ്രാമീണ ഗ്രന്ഥശാല എന്ന് തോന്നുമെങ്കിലും തൊടുപുഴ മണക്കാട് സ്വദേശി N. വിജയന്റെ വീട്ടിലെ ലൈബ്രറിയാണിത്. 1920 മുതലുള്ള പുസ്തകങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. വരുമാനത്തിന്റെ ഏറിയ പങ്കും വിജയൻ ചെലവഴിച്ചത് പുസ്തകങ്ങൾക്ക് വേണ്ടി തന്നെ. നാട്ടിലെ ലൈബ്രറിയേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നതും വീട്ടിലെ ഈ ലൈബ്രറിയെയാണ്. അച്ഛൻ്റെ ലൈബ്രറി ഉണ്ടായിരുന്നു. അച്ഛനൊരു മാഷായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈബ്രറി ഉണ്ടായിരുന്നു. അത് എനിക്ക് എൻ്റെ കയ്യിലേക്ക് തന്നെ പുസ്തകങ്ങൾ തരുവായത്. ആ പുസ്തകങ്ങളെല്ലാം തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം 1920 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിളായിട്ട് തോന്നിയിരുന്നു. ധാരാളം പേര് വരാറുണ്ട്, ഒത്തിരി പേര് വരാറുണ്ട്. വരുന്ന ആൾക്കാരുടെ അവരുടെ പേരിൽ എഴുതിയിട്ടുള്ള ഇഷ്യൂ രജിസ്റ്റർ ചെയ്ത്. അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ ആണെങ്കിൽ ഏതാണ്ടൊരു 4 ഉണ്ട് രജിസ്റ്റർ. പുസ്തകം വായിക്കുമ്പോൾ തനിക്ക് ലഭിക്കുന്ന മനസംതൃപ്തി വലുതാണെന്നും വിജയൻ പറയുന്നു. എന്നാൽ ആധുനിക വായനാ രീതിയെ ഇദ്ദേഹം തള്ളിക്കളയുന്നുമില്ല. സംസ്ഥാനത്തെ പല ലൈബ്രറികളും അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് സ്വന്തം വരുമാനത്തിൽ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നാട്ടുകാർക്കായി ഒരു ജനകീയ ഗ്രന്ഥശാല ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 തൊടുപുഴ. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാസർഗോഡ് നിന്നും കന്യാകുമാരിയിലേക്ക് കാൽനട യാത്ര ആരംഭിച്ചിരിക്കുകയാണ് മലപ്പുറം എടപ്പാൾ സ്വദേശി ശരത്. ഓരോ ജില്ലയിലും ഓരോ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചാണ് ശരത്തിന്റെ യാത്ര. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ശരത് കേരളം മുഴുവൻ സഞ്ചരിക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രകൃതി സംരക്ഷണം എന്ന ആശയവും കൂടെ കൂട്ടുകയായിരുന്നു. ഓരോ ജില്ലയിലും തൈകൾ നട്ട് സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിയാണ് ശരത്തിന്റെ യാത്ര.
ആ യാത്രയിൽ എനിക്കൊരു ആശയം കൂടെ കൂട്ടെന്ന് തോന്നി. അങ്ങനെ ഒരു ആശയമാണ് പ്രകൃതി സംരക്ഷിക്കുക എന്നൊരാശയം. കാരണം നമ്മുടെ ഒരു കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രകൃതിയാണ്, ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഓരോരോ തൈകൾ നട്ടെടുത്ത് പോകാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നര മാസം കൊണ്ട് 600-ലധികം കിലോമീറ്റർ നടന്നു തീർക്കുകയാണ് ലക്ഷ്യം. പരമാവധി 30 കിലോമീറ്റർ ഒരു ദിവസം നടക്കും. സോളോ വാക്ക് വാട്സപ്പ് കൂട്ടായ്മയും സുഹൃത്തുക്കളുമാണ് ഓരോ പ്രദേശങ്ങളിലും വിശ്രമവും സ്വീകരണവും ഒരുക്കുന്നത്. ഗ്രീൻ ക്ലീൻ കേരള മിഷനും ജിസം ഫൗണ്ടേഷനുമാണ് തൈകൾ നൽകുന്നത്. തൈകൾ നട്ടതിനു ശേഷം സെൽഫി എടുത്ത് ഗ്രീൻ ക്ലീൻ എർത്തിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാനങ്ങളും നൽകുന്നുണ്ട്. കാസർഗോഡ് ബേക്കലിൽ നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിയായ തളിച്ചാലത്തായിരുന്നു ആദ്യ സ്വീകരണം. മാസ് മെഡിക്കൽസ് തൃക്കരിപ്പൂർ, തളിച്ചാലം കൂട്ടായ്മ എന്നിവർ ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത്. കെ വി രാഘവൻ മാസ്റ്റർ, ഫൈസൽ ടി എം, അരവിന്ദ് കെ, മിഥുൻ രാജ് എം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. പുഴയൊഴുകുന്ന വഴികളിൽ ചിത്രം വരച്ച് പ്രകൃതിയെ ചേർത്ത് നിർത്തി ചിത്രകാരന്മാർ. കോഴിക്കോട് വാണിമേരിലെ തോണിക്കയത്തും തിരുക്കക്കയത്തുമാണ് ജലമർമ്മരം എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുഴകളെ സംരക്ഷിക്കാൻ പൊതുജനങ്ങൾക്ക് വഴികാട്ടുകയാണ് ഇവർ. 20 ചിത്രകാരന്മാരാണ് തോണിക്കയത്തും തിരുക്കക്കയത്തും എത്തിയത്. പ്രകൃതി സൗന്ദര്യം ക്യാൻവാസിൽ പകർത്തി പുഴ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ് ഇവർ. പുഴ സംരക്ഷണം, പ്രകൃതി സംരക്ഷണം എന്നീ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 5-ാമത്തെ ക്യാമ്പാണ് ഈ വെലങ്ങാട് നടത്തുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ നദീതീരങ്ങളിലും ജലമർമ്മരം എന്ന പേരിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ് അധ്യാപകർ കൂടിയായ ഇവർ. അതായത് ബഹുജനങ്ങൾ ആകപ്പാടെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. നമ്മുടെ ഐഡിയോളജി അതാണ്. തിരുക്കക്കയവും തോണിക്കയവും പ്രാദേശികമായി അറിയപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്താനും കൂടിയാണ് കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.